സീറോ എക്സ്പെക്ടേഷൻസുമായി ഒരു ഫിലിം കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചിട്ട് വലിയ സീനൊന്നുമില്ല. ഫിലിമിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണെങ്കിലും അത് നമ്മളെ ബാധിക്കുന്നൊരു കാര്യമൊന്നുമല്ല. പക്ഷേ ആ ഫിലിം നല്ലതാണെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്ന കാര്യം അത് വേറൊരു ഫീലിൽ തന്നെ നിൽക്കുന്നൊരു കാര്യമാണ്. ആൻഡ് ഇന്ന് അങ്ങനത്തെ ഒരു ഫിലിം കണ്ടു. കെൻ ഗോസ്റ്റ് ഡയറക്റ്റ് ചെയ്ത് സീ ഫൈവിലൂടെ പുറത്തു വന്നിട്ടുള്ള സ്റ്റേറ്റ് ഓഫ് സീജ് ടെമ്പിൾ അറ്റാക്ക് എന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്ട്സ് ദ വേർഡ്സ് കോഡ്? ആ മൂവീസ് മാറി ഫ്രം 3 മിനിറ്റ് ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പം നമുക്ക് പ്ലോട്ട് വെച്ചിട്ട് തുടങ്ങാം. ഒരമ്പലത്തിലേക്ക് 4 ടെററിസ്റ്റുകൾ എൻ്റർ ചെയ്യുന്നു. എന്നിട്ട് ആ അമ്പലത്തിനെ ഒരു ഹോസ്റ്റേജ് സിറ്റുവേഷനിലോട്ട് മാറ്റുന്നു. എന്നിട്ട് ഈ സിറ്റുവേഷൻ ഇന്ത്യൻ ഗവൺമെൻറ്റും NSDയും എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നതാണ് ഈ ഫിലിമിൻ്റെ ഇനീഷ്യൽ പാർട്ട്. അതാണ് പ്രധാന പ്ലോട്ട്. പോസിറ്റീവ്സ് പറയേണ്ടത്, നമ്പർ 1 ഈ ഫിലിമിൻ്റെ നരേഷനാണ്. വെറുതെ ഒരു ഫിലിം കാണാനിരുന്ന പോലെ അങ്ങനത്തെ ഒരു നോർമൽ അപ്രോച്ചോടെയാണ് ഈ ഫിലിം ഞാൻ കാണാൻ തുടങ്ങിയത്. എന്നാൽ പോലും കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആവുന്നൊരു നരേറ്റീവും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. പക്ഷെ ഒരു പോയിൻ്റ് കഴിഞ്ഞാൽ ഭയങ്കര ത്രില്ലിംഗ് ആവുന്നൊരു നരേറ്റീവിലോട്ട് ഈ ഫിലിം മാറുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു കൺവേർഷൻ അല്ലെങ്കിൽ ഒരു ട്രാക്ക് മാറ്റുന്നൊരു സെറ്റപ്പ് ഈ ഫിലിമിന് ഉണ്ടായിരുന്നു. പിന്നെ ഭയങ്കര കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഫിലിം തന്നിരുന്നത്. അപ്പോൾ അവിടെയൊക്കെ എനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആവുന്ന രീതിയിൽ ഈ ഫിലിം മാറുന്ന പോലെ തോന്നിയിരുന്നു. ആൻഡ് മൊത്തത്തിൽ ഈ ഫിലിം എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നമ്പർ 2 അക്ഷയ് ഖന്നയാണ്. ഇദ്ദേഹത്തിൻ്റെ പഴയ കുറച്ച് ഫിലിംസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഒരു മീഡിയം ഫോമിൽ പോകുന്നൊരു ആക്ടർ എന്ന രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ദിൽജാത്തായ പോലെയുള്ള അങ്ങനെ റയറായിട്ടുള്ള കുറച്ച് പടങ്ങളിലൊക്കെ അദ്ദേഹം നല്ല അഭിനയമൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷേ ഒരു മീഡിയം ഫോം അങ്ങനത്തെ രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഒരു വലിയ നടൻ അങ്ങനെയുള്ളൊരു ഫീലും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ അദ്ദേഹം പെട്ടെന്ന് ഒരു 4 വർഷം ബ്രേക്ക് എടുത്തിട്ടില്ലായിരുന്നു. അതിനുശേഷം തിരിച്ചു വന്നപ്പോൾ എടുക്കുന്നൊരു സ്ക്രിപ്റ്റ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൺസിസ്റ്റൻസി ആയിരുന്നു. ആൻഡ് ഈ ഫിലിമിലോട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്, സ്ക്രീൻ പ്രസൻസ്, ഇതിലെല്ലാത്തിലും അദ്ദേഹം ടോപ്പാണ്. ആൻഡ് മൊത്തത്തിൽ ഈ ഫിലിമിൽ അദ്ദേഹം തകർത്തടിക്കുന്നൊരു പെർഫോമൻസൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ ഈ ഫിലിമിൽ കാണുമ്പോൾ നല്ലൊരു ഫീലും അതുപോലെ തന്നെ കുറേയൊക്കെ ഗൂസ് ബംസും കാര്യങ്ങളൊക്കെ തോന്നിയിരുന്നു. ഇപ്പോഴാണ് അക്ഷയ് ഖന്ന എന്ന പേരിൽ ഒരു വെയിറ്റ് വന്നത്. നമ്പർ 3 ഈ ഫിലിമിലെ ആക്ഷൻ സെഗ്മെൻസ് ആണ്. ഇതിൽ കുറേ അധികം ആക്ഷൻ സെഗ്മെൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ കാണിച്ചതൊക്കെ ലിമിറ്റഡ് ആയിട്ട് കാണിച്ച കുറച്ച് ആക്ഷൻ സെഗ്മെൻസ് ആയിരുന്നു. പക്ഷേ ആ കാണിച്ച ആക്ഷൻ സെഗ്മെൻസ് അത്രയും ലെവലായിട്ട് ഈ ഫിലിമിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അഡ്രിനാലിൻ റഷ് കൊണ്ടുവന്ന കുറച്ച് മൊമെൻറ്റ്സ് ഈ ഫിലിമിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അതിപ്പോൾ ഗൺഷോട്ട്സ് ആണെങ്കിലും കുറച്ചായിട്ട് കാണിച്ച ഒരു ഫൈറ്റ് സെഗ്മെൻസ് ആണെങ്കിൽ പോലും അത്രയും എക്സലൻ്റ് ആയിട്ട് ഇതിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് കണ്ടിരിക്കുമ്പോഴൊക്കെ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് അത് തന്നിരുന്നു. അതിപ്പോൾ അക്ഷയ് ഖന്നയാണെങ്കിലും ഈ ഫിലിമിലെ മറ്റു പല ആർട്ടിസ്റ്റുകളാണെങ്കിൽ പോലും അതൊക്കെ അത്രയും നൈസായിട്ട് ഈ ഫിലിമിൽ ചെയ്തിട്ടുണ്ട്. നമ്പർ 4 കെൻ ഗോസിൻ്റെ ഡയറക്ഷനാണ്. ഈ ഹോസ്റ്റേജ് ടൈപ്പിലുള്ള കണ്ടൻറ്റ് അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള പ്രശ്നങ്ങൾ കാണിക്കുന്ന കണ്ടൻറ്റൊക്കെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഭയങ്കര പരിചയമായിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് കണ്ടൻറ്റാണ്. പക്ഷേ പിടിച്ചു നിർത്തി കണ്ടൻറ്റ് കാണിപ്പിക്കുക എന്നുള്ളൊരു പരിപാടിയുണ്ട്. ആ കാര്യം ഈ ഫിലിമിൽ കെൻ ഗോസിൻ്റെ ഡയറക്ഷനിൽ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അത്രയും എൻഗേജ് ചെയ്യിപ്പിക്കുന്നൊരു ഡയറക്ഷനായിരുന്നു അദ്ദേഹം ഈ ഫിലിമിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. എക്സിക്യൂഷൻ്റെ കേസ് പറയുമ്പോൾ അതും അത്രയും ബ്രില്ലിയൻ്റായിട്ട് അദ്ദേഹം ഈ ഫിലിമിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. കണ്ടിരിക്കാൻ നല്ല രസമാണ് ഈ ഫിലിം. അത് അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ്റെ ഒരു മികവാണെന്നേ ഞാൻ പറയുള്ളൂ. നമ്പർ 5 അവസാനത്തെ 40 മിനിറ്റാണ്. ആദ്യത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ കണ്ടിരിക്കാൻ പറ്റുന്നൊരു സെറ്റപ്പൊക്കെ ഉണ്ട്. അവിടെയൊക്കെ എനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷനും കാര്യങ്ങളൊക്കെ ഈ ഫിലിം തന്നിട്ടുണ്ട്. പക്ഷേ ഒരു പോയിന്റിൽ നിന്ന് ഈ ഫിലിമിൻ്റെ ഗ്രാഫ് ഒറ്റടിക്ക് ഒരു പൊങ്ങിപ്പോക്കുണ്ട്. കാരണം അവിടെയൊക്കെ നല്ല രീതിയിലുള്ളൊരു ആക്ഷൻ സെഗ്മെൻസും നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ പ്ലേസ് ചെയ്ത് വെച്ചിട്ട് ഒരു എഫക്റ്റീവ് രീതിയിൽ തന്നെ ഈ ഫിലിമിനെ കൺവേർട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ആൻഡ് ആ മൊമെൻ്റൊക്കെ എനിക്ക് അത്ര രസമായിട്ട് ഈ ഫിലിമിൽ കാണാൻ പറ്റിയിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ ഫിലിം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഓവറോൾ സ്റ്റേറ്റ് ഓഫ് സീ ടെമ്പിൾ അറ്റാക്ക് എന്ന ഫിലിമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ഫിലിം തന്നെയാണ്. Z5 ഇങ്ങനത്തെ ഒരു ഫിലിം മേക്ക് ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. കാരണം അത്രക്കൊരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഈ ഫിലിം തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഫിലിം കാണാൻ നോക്കുക. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം പറയാനുണ്ട്, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് പിന്നെയും ആക്റ്റീവ് ആയിട്ടുണ്ട്. അതിൽ ഷോർട്ട് റിവ്യൂസും സ്ട്രീമിംഗ് അപ്ഡേറ്റ്സും ഈ ചാനലിൽ പോലും ഇടാത്ത റിവ്യൂസൊക്കെ അതിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യാൻ നോക്കുക. ഓക്കെ,
അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി വീഴ്ത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.